கேள்கனே என் பிரார்த்தனா நல்கனே என் யாஜனா 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 ரம் நல்கும்னோனே நின்றே சந்நிதியில் யான் வருந்தே பாதனைக்குத்தரம் நல்கும்னோனே நின்றே சந்நிதியில் யான் வரும்
യെസ് ലോർഡ്, ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇവിടെ എന്തൊക്കെയോ പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്, മാസങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത്, പക്ഷേ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. അതിനാ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നത്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും നിരസിക്കുന്നില്ല, ഒരിക്കലും നിർത്താൻ പറയുന്നില്ല. വീണ്ടും വീണ്ടും ഞങ്ങൾ യാചിക്കുമ്പോൾ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്നൊക്കെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോഴെല്ലാം മറ്റുള്ള പലരും അതൊരു റിപ്പീറ്റഡ് വേർഡ്സ് ആയതുകൊണ്ട് അവരെല്ലാം ശാസിക്കുമായിരിക്കും. പക്ഷെ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതിനെ നന്ദിയോട് സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഞങ്ങളോടൊപ്പം ഇരുന്ന് യേശുവേ ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്നതിനെ നന്ദിയോട് സ്തുതിക്കുന്നു. പിതാവായ ദൈവത്തിനോട് പുത്രന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ പ്രാർത്ഥനകളെല്ലാം സ്വർഗത്തിലെത്തി, അത് ലഭിച്ചു എന്നുകൊണ്ട് പറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, ഞങ്ങൾ കേട്ടതുപോലെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ അവിടെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തക്ക സമയത്ത്, ഇറ്റ് ഇസ് റൈറ്റ് ടൈം, കർത്താവ് ഇൻ യുവർ ടൈം ഓൾ തിങ്സ് വിൽ ബി ബ്യൂട്ടിഫുൾ. ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവ്. അങ്ങയുടെ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പൂർണ്ണമായിട്ട്, അതിന് മുമ്പുമല്ല താമസിച്ചുമല്ല കർത്താവേ. അങ്ങ് 4 ദിവസം ലേറ്റായിട്ട് ലാസറിന്റെ വീട്ടിൽ വന്നെങ്കിലും അങ്ങ് കൃത്യസമയത്ത് എത്തിയതുപോലെ യേശുവോട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കൃത്യസമയത്ത് തന്നെ ഫലിക്കുന്നതിനെ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്നവൻ മാത്രമല്ല അതിനെല്ലാം ഉത്തരമരുളുന്ന കർത്താവിന് ഞങ്ങളുടെ ജീവിതങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥിച്ച് മടുത്തുപോയ കാര്യങ്ങൾ പോലും വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സർവശക്തനായിട്ടുള്ള ദൈവം, സർവശക്തൻ. അങ്ങേക്ക് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഞങ്ങളുടെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പച്ച. അവിടെ നിന്ന് വീര്യം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ഡോക്ടറെ, സുനിത ഡോക്ടറെ അവിടെ നിന്ന് വചനം സംസാരിപ്പാൻ അവിടെ നിന്ന് ബലപ്പെടുത്തിയാൽ നന്ദി സ്തോത്രം ചെയ്യുന്നു. സതീഷ് ഡോക്ടറെയും പ്രിയ ശോഭൻ ബ്രദറിനെ എല്ലാം, ശോഭൻ സാറിനെ എല്ലാം കർത്താവെ പാടുവാനും അടിയാളെ അവിടെ നിന്ന് ബലപ്പെടുത്തിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിന്റെ ദിവസമായി അവിടെ നിന്ന് മാറ്റിയതിനെ സ്തുതിക്കുന്നു കർത്താവ്. തുറന്നു ഇത്തരത്തിലുള്ള കുടിവരവുകളെ അവിടെ നിന്ന് ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം പ്രാർത്ഥിക്കുന്നവരായി, ആത്മാക്കൾക്ക് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി, ലോക ഉണർവിന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിക്കുന്നവരായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്ന ഈ കുടുംബത്തിനുമായി, ഈ ഭവനത്തിനായി ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരോട് അനുഗ്രഹിക്കണം. ഇങ്ങനെ ഒരു പ്രാർത്ഥന അവർ ക്രമീകരിച്ചതിനാൽ അവരെയും ധാരാളമായിട്ട് അവിടെ നിന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനം ഞങ്ങൾക്ക് വേണ്ടി തുറന്നത് കർത്താവിൻ്റെ നന്മകൾ അവരുടെ ജീവിതത്തിലും തുറക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് അവസരം ലഭിച്ചതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അതിമനോഹരമായ വചനം ശുശ്രൂഷിച്ച ഡോക്ടർ സുനന്ദ, ഡോക്ടർ സതീഷ്, വർഷിപ്പ് ലീഡ് ചെയ്ത ബ്രദർ സുജിത് ബാബു, പ്രിയ സഹോദരൻ വിജയൻ ബ്രദർ, മറ്റ് ആരുടെയും പേരെനിക്കറിയില്ല, എല്ലാവർക്കും വ്യക്തിപരമായ ഞങ്ങൾ ഹൃദയ യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി എല്ലാവർക്കും ഞങ്ങൾ പറയുകയാണ്. കൂടാതെ ഇതിനെല്ലാം കാരണമായി തീർന്ന ഈ കുടുംബത്തിന്, ബ്രദർ സാനുവിനും കുടുംബത്തിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിനും നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നതിനും അവസരം ഒരുക്കിയ ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്ത് ഇവിടത്തേക്ക് അയച്ച ദൈവത്തിൻ്റെ ആ വലിയ ദേഹമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. സകല മഹത്വവും പുകഴ്ചയും ദൈവത്തിന് കൊടുക്കുന്നു. ദൈവനാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടട്ടെ. ഈ മീറ്റിങ്ങിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിനും പങ്കെടുത്ത ശേഷമേ എല്ലാവരും മടങ്ങിപ്പോകാം. ആശീർവാദം കൈക്കൊള്ളാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. ക്രിസ്തു യേശുവിന്റെ നാമം വീണ്ടും ഒരിക്കൽ കൂടി മഹത്വപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ചെയ്യുക. ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ.